എൻ്റെ പെങ്ങളുടെ അടുത്തും. യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയാലും ആങ്ങളമാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല. പ്രണയം, ജീവിതം അങ്ങനെ തുടങ്ങി സമസ്ത മേഖലകളിലും പെൺകുട്ടികൾക്ക് വേണ്ട ഉപദേശം അവർ സമയാസമയങ്ങളിൽ നൽകും. അത് കമൻറ്റുകളുടെ രൂപത്തിലായിട്ടായിരിക്കും ചിലപ്പോൾ അവർ നേരിട്ട് വന്നിട്ട് ഞാനായിരിക്കും നൽകുക. കഴിഞ്ഞ ദിവസം ഇത്തരം ഒരു പ്രമുഖനായ സോഷ്യൽ മീഡിയ ആങ്ങളയെ, സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതായത് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂവിന് വേണ്ടി അദ്ദേഹം പോരാടിയതുകൊണ്ടല്ല, ഒരു പീഡനക്കേസിലെ പ്രതിയായിട്ടാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഒരു പെണ്ണല്ലേ, അതുകൊണ്ട് തന്നെ കൂടുതലായി നിങ്ങൾക്ക് തിളങ്ങാൻ പറ്റുക പാചകം പോലുള്ള മേഖലകളിലാണ്. ഇത്തരം ഉപദേശങ്ങളൊക്കെ നൽകുന്ന ആങ്ങളമാർ ധാരാളമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും നമ്മൾ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ആങ്ങളമാരുടെ വകഭേദം ഇതിനൊരു പരിഹാരവും നിർദ്ദേശിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി പ്രായപൂർത്തിയാവാത്തത് കൊണ്ടല്ലേ പ്രശ്നം? ഈ പെൺകുട്ടി കുറച്ച് കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകും. ആ സമയത്ത് ഇവൻ നേരിട്ട് ജയിലിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഇവളെ വിവാഹം കഴിച്ചാൽ മതി. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശുഭാദ്യമായല്ലോ. ഇവിടെ പ്രായപൂർത്തിയാവാത്തത് മാത്രമാണ് ഇവൻ്റെ മുന്നിൽ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. റേപ്പിന് ശേഷം റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയുമായി റേപ്പ് ചെയ്ത വ്യക്തിയെ വിവാഹം കഴിപ്പിക്കുന്നതിൻ്റെ മറ്റൊരു വകഭേദം തന്നെയാണിത്. അപ്പോൾ ഇങ്ങനെ പരസ്യമായി സോഷ്യൽ മീഡിയയിൽ രക്ഷകനും രഹസ്യമായിട്ട് എന്തും ചെയ്യാം എന്നുള്ളതിന് ഒരു ലൈസൻസ് കൂടി അവിടെ ലഭിച്ചു. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കല്യാണം കഴിച്ചെങ്കിൽ രക്ഷിച്ചാൽ മതി. ഇപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ പറ്റാതെ പോയത്. ഒന്നും നോക്കേണ്ട, ഇരക്ക് കിട്ടേണ്ട നീതിയോ അല്ലെങ്കിൽ ഈ കുറ്റം ചെയ്ത വ്യക്തിക്ക് കിട്ടേണ്ട ശിക്ഷയോ ഒന്നുമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇനിയും ഇങ്ങനെയുള്ള വേട്ടക്കാർക്ക് പുതിയ ഇരകളെ വീണ്ടും ഇതുപോലെ വേട്ടയാടി പിടിക്കാനുള്ള അവസരം വീണ്ടും ഇതിലൂടെയെല്ലാം ലഭിക്കുകയാണ് ചെയ്യുന്നത്. 18 വയസ്സ് തൊട്ട് ഒരു പെൺകുട്ടിയെ 10 വർഷത്തോളം വീട്ടിൽ അടച്ചിട്ടാലും അത് അവളുടെ സമ്മതം കൊണ്ടല്ലേ, പ്രണയം കൊണ്ടല്ലേ എന്നെല്ലാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ആരോഗ്യപരമായ ആൺ പെൺ സൗഹൃദങ്ങളും സെക്സ് എഡ്യൂക്കേഷൻ്റെ അഭാവവും എല്ലാം നമ്മുടെ സമൂഹത്തിന് വീണ്ടും ഇത്തരം ചളിക്കുണ്ടിലേക്ക് ഓരോ ദിവസവും എത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇവർക്ക് കിട്ടേണ്ട സാമ്പത്തിക സ്വാതന്ത്ര്യം, അവരുടെ സ്വതന്ത്രമായ നിലനിൽപ്പും ഇന്നും നമുക്കൊരു ചർച്ചാ വിഷയമേ അല്ല. രാഷ്ട്രീയപരമായതും പുരോഗമനപരമായതുമായുള്ള ഒരു ചിന്തയും ഇല്ലാതെ നമുക്ക് ചില്ലടിച്ച് എങ്ങനെ ജീവിച്ചു പോയാൽ മതി? എന്തിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ സമയം വെറുതെ പാഴാക്കുന്നത്? ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് ഇതിനെല്ലാം കാരണം. അവൻ ആണാണ്, അവൻ ഇതെല്ലാം ചെയ്യാനുള്ള അധികാരം സമൂഹം നൽകിയിട്ടുണ്ട്. അവൻ അവൻ്റെ ആണത്വം തെളിയിക്കാനുള്ള അവസരം, ഒരു ആൽഫ മെയിലാണെന്ന് തെളിയിക്കാനുള്ള അവസരം ശരിക്കും അങ്ങ് ഉപയോഗിച്ചു. ഇതിനിടയിൽ യഥാർത്ഥ സത്യം പുറത്തു വരുന്നത് വരെ മുത്തുമണിയെ യാതൊരു തരത്തിലും ആക്ഷേപിക്കരുത് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പക്ഷേ അത് ആണുങ്ങളുടെ കാര്യത്തിൽ മാത്രമായത്, എല്ലാവരുടെയും കാര്യത്തിൽ ഇത്തരം ഒരു സ്വതന്ത്രമായിട്ടുള്ള ചിന്താഗതി ആവശ്യമല്ലേ? പെണ്ണുങ്ങളുടെ ഡ്രസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് അതിനെ ആക്ഷേപിക്കുന്ന സമയത്തൊന്നും ഇത്തരം പ്രമുഖന്മാർ യാതൊരു തരത്തിലുള്ള ക്ഷമയും കാണിച്ചിട്ടുള്ളതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇത്തരം ഒരു പീഡനക്കേസിലെ പ്രതിയുടെ കാര്യത്തിൽ മാത്രം അദ്ദേഹം വല്ലാതെ ക്ഷമ കാണിച്ചത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. എന്തൊരു പക്വതയാണ് ആ വാക്കുകളിൽ! ഒരു പ്രമുഖ നടി ഇരയായ സമയത്ത് അവർക്ക് സ്വന്തം പ്രൊഫഷൻ തന്നെ വിട്ടിറങ്ങിപ്പോകേണ്ടി വന്നു. ആ ഒരു പ്രശ്നത്തിലേക്ക് അവരെ എത്തിച്ച വ്യക്തി ഇന്നും ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ച് നല്ല ബിസിനസ്സിലൊക്കെ ആയി വളരെ സന്തോഷത്തോടുകൂടിയുള്ള കുടുംബജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. സ്വന്തം വീട്ടിലുള്ളവർ സമയത്ത് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത വ്യക്തികൾക്ക് മാത്രം പ്രശ്നം വരുന്ന സമയത്ത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും സ്വതന്ത്രമായ ചിന്താഗതിക്ക് വേണ്ടിയും ഒക്കെ വാദിക്കുന്ന ആളുകൾ മറ്റുള്ള ആളുകൾക്കും പ്രശ്നം വരുന്ന സമയത്ത് അതിനെയൊക്കെ വളരെ മോശമായിട്ട് കണക്കാക്കുകയും എല്ലാ സമയത്തും അതിൽ സ്ത്രീകളുടെ ഭാഗത്തായിരിക്കും മിക്കവാറും തെറ്റ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന മനോഭാവം മാറാത്തിടത്തോളം കാലം നമ്മുടെ കാര്യത്തിൽ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ മുന്നോട്ട് പോകും. ഹാവ് എ നൈസ് ഡേ. ബൈ.